ഹലോ ഐ ആം അനൂവി ഫ്രം സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരി ഈ വീഡിയോയിൽ അബ്സ്ട്രാക്ട് ഓളജിബ്രയിലെ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഷോ ദാറ്റ് ആൻ ഇന്റർസെക്ഷൻ ഓഫ് നോർമൽ സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഗ്രൂപ്പ് ജി ഇസ് എഗെയിൻ എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി കുറേ നോർമൽ സബ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളുടെ ഒരു കളക്ഷൻ എടുക്കുന്നു അവരുടെ ഇന്റർസെക്ഷൻ എടുക്കുന്നു ആ ഇന്റർസെക്ഷനും ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കണം എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് നോർമൽ സബ് ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നോക്കാം ഒരു സബ് ഗ്രൂപ്പ് എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആകണമെങ്കിൽ അതിന്റെ കോസെറ്റും ഈക്വൽ ആയിരിക്കണം ജി എച്ച് ആണ് ലെഫ്റ്റ് കോസെറ്റ് എച്ച് ജി ഇത് എല്ലാ കോസെറ്റുകളും ഫോർ ഓൾ ജി ബിലോങ്സ് ടു ക്യാപിറ്റൽ ഇതാണ് നോർമൽ സബ് ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ ഇനി ഒരു സബ് ഗ്രൂപ്പ് നോർമൽ ആകാനുള്ള വേറെയും ഇക്വലൻസ് കണ്ടീഷൻ ഉണ്ട് ഒരു കണ്ടീഷൻ ജി എച്ച് ജി ഇൻവേഴ്സ് ജി ക്യാപിറ്റൽ ജിയിലെ എലമെന്റ് എച്ച് ക്യാപിറ്റൽ എച്ചിലെ എലമെന്റ് ജി എച്ച് ജി ഇൻവേഴ്സ് എന്ന എലമെന്റ് ക്യാപിറ്റൽ എച്ചിലെ തന്നെ എലമെന്റ് ആകണം ഇതാണ് വേറെ വേർലൻ കണ്ടീഷൻ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇന്റർസെക്ഷൻ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഈ ഒരു ക്വസ്റ്റിൻ വരുമ്പോൾ ആ നോർമൽ സബ് ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ കൂടെ എഴുതുന്നത് നല്ലതായിരിക്കും അപ്പൊ നമ്മൾ ഇനി ഒരു കളക്ഷൻ ഓഫ് നോർമൽ സബ് സബ്ഗ്രൂപ്പ്സ് എടുക്കുന്നു ലെറ്റ് എച്ച് ഐ ഐ ബിലോങ്സ് ടു ക്യാപിറ്റൽ ഐ ബി എ സെറ്റ് ഓഫ് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ജി ചിലപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ രണ്ട് നോർമൽ സബ് ഗ്രൂപ്പ് എടുത്തിട്ട് അതിന്റെ ഇന്റർസെക്ഷൻ നോർമൽ ആണ് എന്ന് ചില കുട്ടികളൊക്കെ പ്രൂവ് ചെയ്യാറുണ്ട് പക്ഷെ ജനറലി പ്രൂവ് ചെയ്യുമ്പോൾ അത് ഒരു ഇൻഡെക്സ് ഫാമിലി വേണം എടുക്കാൻ ആ ഒരു ഫാമിലിയിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് അല്ല അതിലപ്പുറം സബ് ഗ്രൂപ്പ്സുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഇൻഡെക്സ് ഫാമിലി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ എല്ലാ എച്ച് ഐകളും ഒരു നോർമൽ സബ് ഗ്രൂപ്പുകളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അവരുടെ ഇന്റർസെക്ഷൻ ആ ഇന്റർസെക്ഷന് ഞാൻ കെ എന്ന് പേര് കൊടുക്കുന്നു ആ കെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോ ഇതിന് രണ്ട് പാർട്ടാണ് ഉള്ളത് ആദ്യം ഈ കെ ഒരു ഗ്രൂപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം അതിനുശേഷം കെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം ഇനി സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് നാല് പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി അസോസിയേറ്റിവിറ്റി എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ആദ്യം നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാം അതിനുവേണ്ടി കെയിൽ നിന്നും രണ്ട് എലമെന്റുകൾ എടുക്കുന്നു കെയിലെ എലമെന്റുകളാണ് എന്ന് പറഞ്ഞാൽ അവര് ഈ ഇന്റർസെക്ഷനിൽ ഉള്ള എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷനിൽ ബിലോങ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എല്ലാ എച്ച് ഐയിലും ഈ രണ്ട് എലമെന്റ്സും ബിലോങ് ചെയ്യണം അപ്പോ എകോമ ബി ബിലോങ്സ് ടു എച്ച് ഐ ഫോർ ഈ ബിലോങ്സ് ടു ക്യാപിറ്റൽ ഐ ഓക്കെ ഇനി ഓരോ എച്ച് ഐകളും സബ് ഗ്രൂപ്പുകളാണ് അതുകൊണ്ട് എയുടെയും ബിയുടെയും ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എ ബി ആ എ ബി എച്ച് ഐയിൽ ഉണ്ടായിരിക്കും കാരണം എച്ച് ഐ ഇസ് എ സബ് ഗ്രൂപ്പ് ഇത് ഓരോ ഓരോ എച്ച് ഈ ഉണ്ട് അതായത് എല്ലാ എച്ച് ഐയിലും ഉണ്ട് എല്ലാ എച്ച് ഐയിലും എ ബി ഉണ്ട് എങ്കിൽ എ ബി എച്ച് ഐകളുടെ ഇന്റർസെക്ഷൻ ആയ കെ യിലുണ്ട് അങ്ങനെ കെ ക്ലോസ്ഡ് അണ്ടർ ദ ഗ്രൂപ്പ് ഓപ്പറേഷൻ ഓഫ് ജി ആണ് എന്ന് കിട്ടി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു ഇനി എപ്പോഴും ഒരു സബ് ഗ്രൂപ്പിന്റെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്യാറ് ഗ്രൂപ്പിൽ അസോസിയേറ്റിവിറ്റി ഉണ്ട് ഗ്രൂപ്പിന്റെ സബ്സെറ്റ് ആണ് ഈ കെ സോ ഉണ്ട് ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ കെ കെ സിൻസ് സബ്സെറ്റ് ഓഫ് ജി ആൻഡ് ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ ജി ഇനി എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എങ്ങനെ പറയും എച്ച് ഐ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഐഡന്റിറ്റി എല്ലാ എച്ച് ഐയിലും ബിലോങ് ചെയ്യും അതുകൊണ്ട് അവരുടെ ഇന്റർസെക്ഷൻ ആയ കെയിലും ഐഡന്റിറ്റി ബിലോങ് ചെയ്യും ഓക്കെ ഇ ബിലോങ്സ് ടു കെ ബിക്കോസ് ഇ ബിലോങ്സ് ബിലോങ്സ് ടു ടു എച്ച് ഐ ഐ ഫോർ ക്യാപിറ്റൽ ഐ ഫോർ ഈ അല്ലെങ്കിൽ ഫോർ ഓൾ നമ്മൾ ജനറലി എഴുതാറ് ഫോർ ഓൾ ആണ് അതാണ് കുറച്ചും കൂടെ നമുക്ക് കൺവീനിയന്റ് എങ്ങനെയായാലും കുഴപ്പമില്ല ഇനി ഇൻവേഴ്സ് ഇൻവേഴ്സും ഇതുപോലെ തന്നെ ഏതൊരു എലമെന്റ് എ എടുത്താലും അതിന്റെ ഇൻവേഴ്സ് എച്ച് ഐയിൽ ബിലോങ് ചെയ്യും കാരണം എച്ച് ഐ ഒരു ഗ്രൂപ്പാണ് അങ്ങനെ എ ഇൻവേഴ്സ് എല്ലാ എച്ച് ഐയിലും ബിലോങ് ചെയ്യുന്നു അതുകൊണ്ട് എ ഇൻവേഴ്സ് കെ യിലും ബിലോങ് ചെയ്യുന്നു ഓക്കെ അപ്പോ സിൻസ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ഐ ഫോർ ഐ ബിലോങ്സ് ടു ഐ വി സി ദാറ്റ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു കെ ഓൾസോ അപ്പോ ഗ്രൂപ്പിന്റെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്തു ഗ്രൂപ്പ് ഓഫ് ജി ഇനി നമുക്ക് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യണം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ജിയിൽ നിന്നും ഒരു എലമെന്റ് സ്മോൾ ജി കെ യിൽ നിന്നും ഒരു എലമെന്റ് അത് നമുക്ക് എച്ച് കെ സ്മോൾ കെ എന്ന് എടുക്കാം ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം ജി കെ ജി ഇൻവേഴ്സ് ആ എലമെന്റ് കെ യിൽ ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം ഓക്കെ അപ്പൊ ഇവിടെ ഈ കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ എന്ന് പറഞ്ഞാൽ ഇന്റർ ഇന്റർസെക്ഷനിൽ ഉണ്ട് എച്ച് ഐയുടെ ഇന്റർസെക്ഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ കെ എല്ലാ എച്ച് ഐയിലും ഉണ്ട് എച്ച് ഐ നോർമൽ ആണ് സോ ജി കെ ജി ഇൻവേഴ്സ് എല്ലാ എച്ച് ഐയിലും ഉണ്ടായിരിക്കണം അങ്ങനെ ജി കെ ജി ഇൻവേഴ്സ് എല്ലാ എച്ച് ഐയിലും ഉണ്ട് എങ്കിൽ അത് ഇന്റർസെക്ഷനിൽ ഉണ്ട് അതായത് കെയിലുണ്ട് സോ കെമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി അപ്പോ അങ്ങനെ ആദ്യം നമ്മൾ സബ്ഗ്രൂപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്തു പിന്നെ അത് നോർമൽ സബ്ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്തു അതായത് ഇന്റർസെക്ഷൻ ഓഫ് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ജി ഇസ് എഗൻ എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഓക്കെ താങ്ക് യു